മാർഷൽ സെബാസ്റ്റ്യൻ, ആ ഭാഗത്ത് ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മൃതദേഹമോ മറ്റ് എന്തെങ്കിലും ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ ദൗത്യ സംഘത്തിന്? ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മോശം കാലാവസ്ഥ പരിശോധനയെ ബാധിച്ചിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഈ പുഴയിലിറങ്ങി ഈ മരക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇത് കണ്ടെത്തുക ദുഷ്കരമാണ്. അതുകൊണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന തുടരുന്നു. ഇതുവരെ മറ്റൊന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. 34 മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇനിയും ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് നടക്കുന്നത്. ഒഴുകി വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു ജീപ്പ് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് മിലിറ്ററിയുടെ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് പിന്നിലായിട്ട് വീടുകളിൽ സമീപത്തിലേക്ക് വന്ന് കയറിയിട്ടുള്ള കൂറ്റൻ തടികൾ അത് നീക്കം ചെയ്യുകയാണ്. അതിനിടയിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കിയും അവർ പരിശോധന നടത്തുന്നുണ്ട്. അത്തരം കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചതുപ്പായതിനാൽ വളരെ സാവധാനം മാത്രമേ ഇവിടെ പരിശോധന നടക്കുകയുള്ളൂ. ഈ കാണുന്ന പ്രദേശം ഇപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ മുകൾവശത്തേക്ക് മാറിയിരിക്കുകയാണ്. കാരണം താഴെ നിൽക്കാൻ സാധിക്കുന്നില്ല. മഴ പെയ്തതിന് ശേഷമുള്ള ഒഴുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പുഴയുടെ അരികിൽ നിൽക്കേണ്ട, ഇത് ചെറിയൊരു പുഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വഴിമാറി ഒഴുകുകയാണ്. അതിൻ്റേതായ അപകടമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ അവർ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. മിലിറ്ററിയുടെ സംഘം മാത്രമാണ് ഇപ്പുറത്തേക്ക് കയറിയിട്ടുള്ളത്. ഈ വഴിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൂറ്റം മരങ്ങൾക്കിടയിലാണ് ഇനിയും പരിശോധന നടത്തേണ്ടത്. അതിന് ആദ്യഘട്ടവും നിലയിൽ ഒരു വശത്തു നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. വളരെ പതുക്കെ മാത്രമേ ഈ പരിശോധനകൾ പൂർത്തീകരിക്കുകയുള്ളൂ. വലിയ JCB പോലെയുള്ള, ഹിറ്റാച്ചി പോലെയുള്ളവ ഇവിടെ ഇറങ്ങില്ല. കാരണം ഇത് ചതുപ്പാണ് എന്നുള്ളത് കൊണ്ടാണ്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളത് ഒരു പരിധിവരെ വന്ന് നിൽക്കുകയാണ്. ബാക്കിയുള്ളിടത്തേക്ക് മനുഷ്യശ്രമത്തിലൂടെ മാത്രമേ ഇത്തരം പരിശോധനകൾ നടത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കഠിനമായ പരിശോധനയിടയിൽ വീടുകളിൽ നിന്ന് ഒലിച്ചു വന്നിട്ടുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ ഉപയോഗയോഗ്യമായിട്ടുള്ളവയെല്ലാം തന്നെ മാറ്റിയിടുന്നുണ്ട്. കൂറ്റൻ തടി കഷ്ണങ്ങൾ നീക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മളിവിടെ കണ്ട ഏറ്റവും അതിഭീകരമായൊരു കാഴ്ച ഗ്യാസ് കുറ്റികളാണ്. അതായത് ഏകദേശം 1200 ഗ്യാസ് കുറ്റികൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഈ ഓരോ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാസ് ലീക്ക് ചെയ്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നേരത്തെ ചൂരൽമലയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രദേശം യഥാർത്ഥത്തിൽ ഒരു പുഴയായിരുന്നില്ല, മറിച്ച് ഒരു വീടും പരിസരവുമായിരുന്നു. അവിടമാണ് ഇപ്പോൾ വെള്ളം തിങ്ങി നിറഞ്ഞതിനെ കുറഞ്ഞ് തുടർന്ന് ഒരു പുഴയായി മാറിയിട്ടുള്ളത്. ആ ഒരു ചതുപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോടമഞ്ഞ് വീണ്ടും രൂക്ഷമായിട്ടുണ്ട്. കോടമഞ്ഞുള്ളതിനാൽ തന്നെ ഇവിടെ പരസ്പരം കാണുന്നതിന് വരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. അങ്ങനെ ഈ കനത്ത മഴ നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെ തുടരുകയാണ്. ചെറിയ ചാറ്റൽ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ പരിസര പ്രദേശങ്ങളിലോ ശക്തമായ മഴ പെയ്താൽ ഇവിടെ വീണ്ടും വെള്ളമുയരും. അതുകൊണ്ട് വീണ്ടും അത് നമ്മുടെ പരിശോധനയെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 2 കഡാവർ ഡോഗുകൾ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ മറ്റെന്തെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങളോ എന്തെങ്കിലുമോ ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും പരിശോധന തുടരുകയാണ്. വളരെ പതുക്കെയാണെങ്കിലും ഓരോ ഇഞ്ചും വിടാതെ സൂക്ഷ്മമായി പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് മിലിറ്ററി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമയമെടുക്കും.